Hi friends, 86 creations Malayalathilekku evarkkum swagatham. Appo da ee piece thuni kandappam manasilayallo nammal vettu thuni vechittana nammal ee frock cheyyunnathu eluppathi cheyyam. Appo njan nerthe oru video upload cheyittundayirunnu churidarinteyum churi bottom pant thaikkunnathinte. Appo aa top thaichu thuniyanu blue, aa churi bottom pantinte balance thuniyanu ee pink color kandallo. Appo aa piece thuni vechittana nammal innu cheyyunnathu. Appo aarum vettu thuni kalayirathu adukondu oru paadu upayogam undu. Appo da namukku thodanga. Appo aadyam thanne vettu thuni aayathukondu pettanna namukku ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പേപ്പർ എടുത്തിരിക്കുന്നത്. അന്നേരം എന്തായാലും ഇതുപോലെ ഒരു പേപ്പറിൽ ഞാൻ ഓൾറെഡി വെട്ടി വെച്ചിരിക്കുവാണ്. അപ്പോൾ 13 ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. അറിയാലോ എത്രയാണ് ഇറക്കം വേണ്ടത്. അതിൻ്റെ കൂടെ ഷോൾഡറും അടക്കിടിക്കാനുള്ളതും കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ അതാ 2 ഇഞ്ച് നെക്കും 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് നെക്ക് വെച്ചിട്ട് 4 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്ക് നമ്മളിപ്പോൾ വെട്ടുന്നില്ല. നെക്ക് നമുക്കെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് വെട്ടാം. അല്ലെങ്കിൽ ചിലപ്പം വീതി കൂടിയ കുറേ എന്തെങ്കിലും ചെയ്യും. ആം ഹോൾ 4.5 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ കർവ് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് കർവ് ചെയ്യുന്നത് നമ്മൾ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് അവസാനം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൻ്റെ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം. അപ്പോൾ അതാ എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ എടുക്കാം. വേണമെങ്കിൽ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പേപ്പറിൽ നമ്മുടെ ചെസ്റ്റ് എത്രയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ചെസ്റ്റ് ഞാനിപ്പം 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ചെസ്റ്റിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഞാൻ എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഷേപ്പ്. ഷേപ്പ് ഒരു 7.5 ഇഞ്ച് ഇറക്കത്തിന് ഷേപ്പ് മാർക്ക് ചെയ്ത് ഹിപ്പിൻ്റെ എത്രയാണോ ഹിപ്പിൻ്റെയും ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് ഞാനിതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇനി ഷേപ്പിൻ്റെ രീതിയിൽ വെട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതാ ഇനി നമുക്ക് ആ പേപ്പർ നമുക്ക് നിവർത്തിയിടാം. അപ്പോൾ ഞാൻ കൂടുതൽ അളവ് പറയാതെ എല്ലാവരുടെയും അളവ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അളവ് പറയാത്ത കേട്ടോ. നമുക്ക് മെത്തേഡ് കണ്ടാൽ മതി. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിലും തുണി തികയില്ല അല്ലേ. തുണി തികയാത്തതിന് ഞാൻ ചെയ്യുന്നത് നമുക്കവിടെ പീസ് കയറ്റി കൊടുക്കാം. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ 2 പീസ് ആദ്യമേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതേപോലെ നമുക്ക് എന്തായാലും നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് എടുത്തുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ആ നേരെ ആ കണ്ടല്ലോ ആ 2 പീസിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതാ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാനിപ്പോൾ തന്നെ 2 വീഡിയോ കണ്ട് പൈപ്പിങ്ങിൻ്റെ എളുപ്പത്തിലുള്ള മെത്തേഡ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതായത് പൈപ്പിംഗ് ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൻ്റെ മീതെ ഒരെണ്ണം വെച്ചിട്ടാണല്ലോ നമ്മളത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കത് അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് അടിവശത്തേക്ക് നമുക്ക് കുറച്ച് ഓപ്പണിംഗ് കൊടുക്കാം. അപ്പോൾ അതായത് ഈ പീസും അത് അപ്പുറത്തെ സൈഡിലും കണ്ടല്ലോ അത് കുറച്ച് അവിടെ നമുക്ക് തുണിയില്ല. അപ്പോൾ നമുക്കവിടെ തുണി വെച്ച് കൊടുക്കാം. തുണി വെച്ച് കൊടുക്കാം. ഇതേപോലൊരു പീസാണ് ഇപ്പം ആ ബ്ലൂ കളറുള്ളൂ. എൻ്റെ ബാക്കി പിങ്ക് കളറില്ല. അപ്പോൾ അതാ ബ്ലൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആണല്ലോ. അതേ അതുകൊണ്ട് ഇതാ പീസാണ് ഇവിടെ വെച്ചിട്ട് ഞാനത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പീസിൽ നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് അതുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാച്ചാൽ ആ അങ്ങനൊരു കർവ് ആയതുകൊണ്ട് അതിനൊരു ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ പൈപ്പിംഗ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്യാം. അങ്ങനെ ഇതാ 2 സൈഡിലും പൈപ്പിംഗ് വെച്ചിട്ട് അതിൻ്റെ ഇതാ ആ ബ്ലൂ പീസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പൈപ്പിംഗ് അടിച്ചു. ബ്ലൂ കളർ വെച്ചിട്ടാണ് പൈപ്പിംഗ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മീതേക്ക് വെച്ചിട്ടാണ് അടിച്ചത്. എന്നിട്ട് ഇതാ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഇറക്കാം. നമ്മുടെ ആ പേപ്പറിൻ്റെ ആ ഒരു ഇറക്കമില്ല അതുവരെ നമുക്കിതാ ജോയിൻ ചെയ്തെടുക്കാം. ബാക്കി താഴത്തേക്ക് ഓപ്പണിംഗ് ആയിട്ട് കിടക്കട്ടെ. ഒരു സ്റ്റൈലല്ലേ, നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ തുണി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് അതൊന്ന് തയ്ച്ചെടുക്കണം. അതേപോലെ തന്നെ ഈ സൈഡൊന്ന് നമുക്ക് വെട്ടിയെടുക്കണം. ആ ഷേപ്പിന് നമ്മുടെ ആം ഹോളാണ്, ആം ഹോളിൻ്റെ ഷേപ്പിന് നമുക്കൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്തിട്ട് നോക്കാം. നെക്ക് നമുക്ക് ഇതിനകത്ത് അടിക്കാനായിട്ടുണ്ട്. നെക്ക് നമ്മൾ വരച്ചിട്ടില്ല. അപ്പം ഏറ്റവും അവസാനം വെച്ച് ജോയിൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ വെട്ടിക്കഴിഞ്ഞാൽ എറിയും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ നെക്ക് ചെയ്യാഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. ഇതാ ഇത് ബാക്ക് പീസാണ്. ഞാനിതിൻ്റെ നെക്ക് ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് നെക്ക്. ഇതാ ഇത് വരച്ചും എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിൽ നെക്ക്, 4 ഇഞ്ച് ഇറക്കത്തിനുമാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതാ താഴത്തേക്ക് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പീസിൻ്റെ ഞാൻ ഓൾറെഡി വെട്ടി വെച്ചിരിക്കുവാണ്. ഇത് ഇതാ ഇതേപോലെ തന്നെ 2 ക്രോസ് പീസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നടുഭാഗം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതും ജോയിനിങ് ആണ്. അന്നേരം ഇതാ നമ്മൾ നെക്ക് വെട്ടി അവിടെ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് 2 നെക്കിനും. എന്നിട്ട് ഇതാ നമുക്ക് ഷോൾഡർ തമ്മിൽ അടിച്ചെടുക്കണം.
എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ സ്ലീവ് പിടിപ്പിച്ചെടുക്കാം. ദാ ഇതേപോലെ തന്നെ സ്ലീവ് ഇട്ടാനായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാ നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറുവശം ഇട്ടിട്ട് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെൻറ്റർ മാർക്ക് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചെസ്റ്റും ഷേപ്പും എല്ലാം മാർക്ക് ചെയ്യുക, ഹിപ്പും മാർക്ക് ചെയ്യുക. എന്നിട്ട് ദാ ഇവിടെ വരെ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്ന് കർവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു പീസ് തുണിയും കൂടിയുണ്ട്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഇത്രയും മതിയെങ്കിൽ ഇത്രയും വെച്ചിട്ട് നിർത്താം, അല്ലാച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരു പീസും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇറക്കത്തിന് വെക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ദാ ഇത് ഇപ്പോൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, ഫ്രണ്ട് സൈഡ് ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ദാ ഇത് കണ്ടല്ലോ, ദാ ഇതിങ്ങനെ വെച്ചിട്ട് ഈ കർവി കൂടെ ദാ ഇങ്ങനെ കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കർവില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന തുണി നമുക്ക് ചെറിയൊരു ഞൊറി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല വശം വേണം കേട്ടോ ഫ്രണ്ടിൽ വരാനായിട്ട്, പൊട്ടവശം ഫ്രണ്ടിൽ വരാൻ പാടില്ല. അപ്പോൾ പിന്നെ എക്സസ് ആയിട്ടുള്ള തുണി നമുക്കൊന്ന് മടക്കി അടിക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക മുകളിലൊരു കോട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ. ഇത് ബാക്ക് പീസ്. അപ്പോൾ ഫ്രണ്ട് പീസും അതേപോലെ തന്നെ കോട്ടിന് അവിടെ ഓപ്പണിംഗ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതാ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ എന്താ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരു സ്റ്റിച്ചിങ് ആ ഒരു ഇത് കാണാമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ ഈ ബ്ലൂ കളർ തുണി വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയൊരു പൈപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിൽ ലെയ്സോ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് മനോഹരമാക്കിയെടുക്കാം. പിന്നെ ഇതാ സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൂട്ടിയെടുക്കാം. ദാ ഇതേപോലെ സൈഡ് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതേപോലെ അടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഞാൻ ചെറിയൊരു പൈപ്പിങ്ങാണ് കൊടുത്തിരുന്നത്. എൻ്റെ കയ്യിൽ ലെയ്സ് ഇല്ല, സംഭവം തീർന്നു പോയി, കടയാണെങ്കിൽ തുറക്കുന്നുമില്ല. അപ്പോൾ ഇനി കടയൊക്കെ തുറന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കൽ നടക്കത്തുള്ളൂ. അപ്പോൾ ദാ ഇത് കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും, നല്ല ഭംഗിയുള്ള സംഭവമാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ വല്ല ബീഡ്സൊക്കെ വെച്ച് നമുക്കൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ദാ കണ്ടല്ലോ അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.